ഹോസ്റ്റലിലിരുന്ന മൊത്തം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ മനസ്സിലായി മനസ്സിലായി പക്ഷെ നശിപ്പിച്ചിട്ടുണ്ട് പുതിയ ഗെയിമാണേ ഓ സന്തോഷം എന്തായാലും ചില നാടുകളിൽ തന്നെ തീറ്റ മത്സരം എന്ന് പറയും ചില നാടുകളിൽ തന്നെ എല്ലാ നാട്ടിലും തീറ്റ മത്സരം എന്നാണ് പറയുന്നത് ഓക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുഡ് ഈറ്റിംഗ് ചാലഞ്ച് അല്ല ഫുഡ് ഈറ്റിംഗ് ബിരിയാണി ബിരിയാണി ഫസ്റ്റ് അത് കലക്കിയടാ മൂന്ന് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് മൂന്നും സെയിം ക്വാണ്ടിറ്റിയിൽ ഇപ്പൊ വരും ഇവിടെ ടൈം ഇടും 3, 2, 1, go എന്ന് ഇതും പറയുമ്പോ നമ്മൾ കഴിച്ചോളണം ഏറ്റവും ആദ്യം കഴിച്ചു തീർക്കുന്ന ആളാണ് വിന്നർ ഇതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ പാടില്ല കാര്യം വെള്ളം വെച്ചിട്ടുണ്ട് പക്ഷെ വെള്ളം കുടിക്കാൻ പാടില്ല വെള്ളം കുടിച്ചാൽ ഔട്ടാണ് ഇപ്പൊ കുടിച്ചോ അത് വേണമെങ്കിൽ ഇതിനു മുമ്പ് കുടിച്ചിട്ട് നനച്ചു വെച്ചോ അത് വേഗം റൂൾസ് ഉണ്ടോ കഴിച്ചോ ഫുൾ ഫുൾ തീർക്കണം എല്ലു മാത്രം ബാക്കി വെക്കണം ബാക്കിയൊക്കെ തീർക്കണം കഴിക്കുന്ന ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത് സംസാരിച്ച് സംശയങ്ങൾ ചോദിക്കരുത് ഓക്കെ കാരണം എനിക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല അതൊന്നും പറയാൻ പറ്റത്തില്ല അതായത് ഞാൻ പറയാം രണ്ട് മണിക്ക് ഷൂട്ട് ചെയ്യുന്നു ഇതുവരെ കഴിച്ചിട്ടില്ല ഞാൻ പറയാം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒരാൾ ഭക്ഷണം നോർമലായിട്ട് ഭക്ഷണം കഴിക്കുന്നത് പോലെ സ്പീഡിൽ ബിരിയാണി കഴിച്ചു തീർക്കണം ആക്രമണം കാണിക്കരുത് അറിവിന്റെ 3, 2, 1 പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക കഴിക്കുക തിന്നുക ചേട്ടാ സാലഡൊക്കെ കൊണ്ടുവന്നു സാലഡ് പപ്പടൊക്കെ വരുന്നുണ്ട് ഞാൻ എന്തോ ഭാഗ്യത്തിന് ഞാനിന്ന് ബെൽറ്റ് ഇട്ടിട്ടില്ല ഒരു ഒരു പത്രം റൈത്തം കൂടെ തരുമോ ഞാൻ മറന്നു പോയടാ ഈ ആക്രാന്തമാണ് വേണ്ടെന്ന് പറഞ്ഞത് ബൈദവേ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്നത് മാളിയേക്ക് ഹെറിറ്റൻസ് റിസോർട്ട് ചെറായിലാണ് ചെറായി സ്പെഷ്യൽ ബിരിയാണിയാണ് അപ്പൊ നമുക്ക് തുടങ്ങാം 3, 2, 1 പറയണം കൈയൊക്കെ താഴെ എനിക്കധികം സ്പീഡൊന്നും ഇല്ല ഞാൻ നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല നീ കഴിച്ചാ പോരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ലിജോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാ ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ ചോദിക്കണം നല്ല ബിരിയാണി ടേസ്റ്റി ബിരിയാണി വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലേ കുടിക്കാൻ പറ്റില്ല ജിതിനെ പുറത്തുനിന്ന് കൊതി വിടരുത് ഇതെടുത്ത് നോക്കിയ സ്പെഷ്യൽ പോയിന്റ് ആണ് എനിക്ക്
എല്ലാം കഴിക്കണം. അല്ല ശരിയല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ മര്യാദക്ക് പഠിച്ചോ. എന്റെ കഴിഞ്ഞു കേട്ടോ, ഞാൻ വൃത്തിയാക്കി എന്റെ കഴിഞ്ഞു വൃത്തിയാക്കത്തില്ല ഞാൻ. ഇല്ലില്ല കഴിഞ്ഞിട്ടില്ല, എന്റെ തീരുന്നവരെ ഇരിക്കണം, സമയമില്ല, അപ്പോഴേ വെള്ളം കുടിക്കാൻ പാടും. ശരി, വെള്ളം കുടിക്കുന്നില്ല, കോക്ക് കുടിക്കാനോ? ഒന്നുമില്ല, എനിക്കൊരു കോക്ക്. എനിക്ക് മൂന്ന് കോക്ക്. മത്സരം കഴിഞ്ഞു പൊന്നെ, അടുത്ത മാസം വാ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ, നിങ്ങൾ വിചാരിക്കും എന്റെ ഈ ശരീരത്തിൽ ഞാൻ കുറെ കഴിക്കുന്നു, ഇല്ല, പകുതി പോലും എന്നെ കൊണ്ടാവുന്നില്ല. നല്ല മനസ്സായതുകൊണ്ട് അതെന്റെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്തു മാത്രമേ. വെള്ളം കുടിച്ചു ലൈറ്റ് ഉണ്ട്. ഞാൻ കഴിച്ചു തീർത്തു നേരത്തെ, ലിജ വെള്ളം കുടിച്ചപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ ഇനിയും. അപ്പൊ ഞാനങ്ങ് പിന്നെ മൊത്തം ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. വേണ്ട, ഞാൻ പറയാം. ലിജോ ലിജോ അല്ല, കമന്റ്സിൽ താഴെ പറയുക ജീവയാണോ ലിജോയാണോ വിന്നർ എന്ന്. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഉള്ള കമന്റ്സ് ജീവയ്ക്കാണെങ്കിൽ ജീവ, ലിജോയ്ക്കാണെങ്കിൽ ലിജോ. അപ്പോൾ അടുത്ത നമ്മൾ മൂന്നുപേർ ഒരുമിച്ച് വരുന്ന ലിജോയുടെ ചാനലിലെ ചലഞ്ചിൽ നമ്മൾ വിജയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും. പിന്നെ ഇത് ലിജോ അല്ലേ നേരത്തെ കഴിച്ചത്? ലിജോ എടുത്തോ. അല്ല, നിങ്ങൾ തീരുമാനിച്ച പോരല്ലോ, ഇത് കണ്ടോണ്ടിരുന്ന അവരല്ലേ തീരുമാനിച്ചത്. അപർണ അന്ന് അന്ന് യെസ് ആഫ്റ്റർ ദ കോമൻസ് നിങ്ങൾ പറയുന്ന മോസ്റ്റ് നമ്പർ ഓഫ് കോമൻസ് ആരുടെയാണോ ആ ആളെ ഞാൻ കൈ ഇങ്ങനെ പൊക്കി പറയും. സോറി, ഞാൻ കഴിക്കട്ടെ. ഇത് തോക്കൂന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നല്ല രുചിച്ച് കഴിച്ചാലേ, നല്ല ബിരിയാണി. പക്ഷെ ഞാൻ രുചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നു. നല്ല ബിരിയാണി. അപ്പൊ വടക്കേക്കരയിൽ നിന്നും വന്ന അപർണ ദേവിക്കും തെക്കേക്കരയിൽ നിന്നും വന്ന ജീവ ദേവനും എൻ്റെ പിന്നെ വില്ലേജ് നാട്ടില് മാവേലിക്കൽ എൻ്റെ വില്ലേജ് തെക്കേക്കര വില്ലേജ് ആണ്. അപ്പൊ തെക്കേക്കര ഞാനെന്ത് കറിയൂറ്റിക്കരയിൽ നിന്നും വന്ന ലിജോ ലിജോയ്ക്കും അഭിവാദ്യങ്ങളും. അപ്പൊ ഇതിന്റെ വിജയ അടുത്ത ഗെയിമിൽ നമ്മൾ പ്രഖ്യാപിക്കും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഈ തീറ്റ മത്സരത്തിന് പോകുന്ന ചേട്ടന്മാരല്ലേ, അവരെ സമ്മതിക്കണം. ഓക്കെ, ഇല്ലല്ലോ. നോ ബേബി നോ. അല്ലല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചേട്ടനെ കണ്ട, ചേട്ടൻ ഇങ്ങനെ എടുത്തിട്ട് ഒരു ബിരിയാണി ഒക്കെ രണ്ട് കൈ കൊണ്ട്. ഓക്കെ, അപ്പം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ബിരിയാണി കഴിക്കാൻ അടുത്ത് കടയുണ്ടെങ്കിൽ പോയി ബിരിയാണി കഴിക്കും. താങ്ക് യു ലിജോ ഫോർ ഇൻവൈറ്റിംഗ് ആസ് ടു ദിസ് ചാലഞ്ച് ആൻഡ് ഫോർ ഇൻവൈറ്റിംഗ് ആസ് ടു ദിസ് മാലിയേക്കൽ ഹെറിറ്റേജ് റിസോർട്ട് ഹെറിറ്റൻസ്. താങ്ക് യു ഫോർ ദിസ് ബിരിയാണി. ലിജോയുടെ പ്ലേറ്റ് നോക്കിയാൽ ഇഷ്ടം പോലെ ഉണ്ട്, എനിക്കത് മാത്രമേ പ്രഷറോട് പറയാനുള്ളൂ. താങ്ക് യു, ബൈ.